നമസ്കാരം ഫണ്ടാസ്റ്റിക് സിനിമയുടെ ബാനറിൽ ധ്യാൻ ശ്രീനിവാസൻ കഥയും തിരക്കഥയും സംഭാഷണം എഴുതി ഷഹദ് നിലമ്പൂർ സംവിധാനം ചെയ്ത സിനിമയാണ് പ്രകാശൻ പറക്കട്ടെ ഈ സിനിമയുടെ ട്രെയിലറും ടീസറും പാട്ടുകളൊക്കെ പുറത്തു വന്ന സമയത്ത് ഇതൊരു വളരെ പ്രസാദാത്മകമായി കഥ പറയുന്ന ഒരു കുഞ്ഞു സിനിമ എന്ന നിലയ്ക്കാണ് ആളുകൾ ഇതിനെ കണ്ടത് ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഈ സിനിമ ആദ്യ ദിവസം തന്നെ പോയി കണ്ടത് ഇതിലെ പ്രകാശൻ എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് ദിലീഷ് പോത്തനാണ് നമുക്കറിയാം ദിലീഷ് പോത്തൻ വളരെയധികം അംഗീകരിക്കപ്പെട്ട ഒരു സംവിധായകനാണ് അദ്ദേഹം ചെയ്യുന്ന സിനിമകൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഉണ്ടായിരിക്കും സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളിലും പക്ഷേ പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമ കണ്ടു തീരുമ്പം ആദ്യം മനസ്സിലേക്ക് വന്ന ചോദ്യം എന്തുകൊണ്ട് ദിലീഷ് പോത്തൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തു എന്നതാണ് കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിച്ച് അതിൽ പ്രേക്ഷകന് എന്താണ് കിട്ടേണ്ടത് എന്ന കാര്യത്തിൽ നല്ല ആലോചന കൊടുത്ത് സിനിമ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ് ദിലീഷ് പോത്തൻ അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിൽ വളരെ ലാഘവത്തോടെ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം ലാഘവത്തോടെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയിൽ എന്തിനാണ് ഇത്രയും വലിയൊരു വേഷം ചെയ്തത് എന്നൊരു സംശയം എനിക്കുണ്ടായി ഈ സിനിമയിൽ ഒരു ഒറ്റ സീനിനെ കുറിച്ച് തുടക്കത്തിലേ പറയാം അത് മാത്യു ചെയ്തിട്ടുള്ളൊരു സീനാണ് മാത്യു കരയുന്ന ഒരു രംഗമുണ്ട് മാത്യു കരയാൻ പോവുകയാണ് എന്ന് ആ രംഗം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാവും പക്ഷേ മാത്യുവിൻ്റെ ഈ അടുത്ത കാലത്തുള്ള മിക്കവാറും എല്ലാ സിനിമകളും കണ്ട ഒരാളെന്ന നിലയ്ക്ക് ആ സീനിൽ മാത്യു എങ്ങനെ പെർഫോം ചെയ്യും ഈ പ്രേക്ഷകനെ കൂടെ കരയിക്കാൻ മാത്യുവിന് പറ്റുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു മാത്യുവും ദിലീഷ് പോത്തനും ശ്രീത് രവിയുടെ മകനുമാണ് ആ സീനിലുള്ളത് മാത്യു പതിയെ വന്ന് മുട്ടുകുത്തിയ കുഞ്ഞിൻ്റെ മുന്നിലിരുന്ന് ഡയലോഗ് പറഞ്ഞ് കരയുന്നൊരു സീനുണ്ട് ആ സീനിൽ ഞാൻ പറഞ്ഞല്ലോ ഈ സംശയത്തോടുകൂടിയാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ആ സീനിൽ തിയേറ്ററിലിരിക്കുന്ന പ്രേക്ഷകനെ കൊണ്ട് കരയിപ്പിക്കാൻ മാത്യുവിന് കഴിയുന്നുണ്ട് എന്നത് മാത്യു എന്ന നടൻ്റെ ഒരു വിജയം കൂടിയാണ് ആ ഒരൊറ്റ സീൻ മാറ്റി നിർത്തിയാൽ ഈ സിനിമയിൽ അങ്ങനെ ഓർമ്മിക്കത്തക്ക മുഹൂർത്തങ്ങളോ നിമിഷങ്ങളോ രംഗങ്ങളോ സംഭാഷണങ്ങളോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പരസ്പര ബന്ധമില്ലാത്ത ഒരു കഥ പറച്ചിൽ രീതിയാണ് ധ്യാനിൻ്റെ അഭിമുഖങ്ങൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ധ്യാൻ കൊടുക്കുന്ന അഭിമുഖങ്ങളെല്ലാം ധ്യാൻ വളരെ ഗംഭീരമായിട്ട് സംസാരിക്കുന്ന ആളാണ് ധ്യാനിൻ്റെ അഭിമുഖങ്ങൾ കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ എഴുത്തിലേക്ക് വരുമ്പോൾ ധ്യാൻ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോകുന്നു എന്ന് തന്നെ പറയണം ധ്യാൻ വളരെ സത്യസന്ധനായിട്ട് സിനിമകളെ സമീപിക്കുന്ന ഒരാൾ കൂടിയാണ് കാരണം ഈ അടുത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമ അദ്ദേഹത്തിന് പോലും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വളരെ ആത്മാർത്ഥമായി അല്ലെങ്കിൽ വളരെ ജെനുവിനായിട്ട് ഇതിനെ കാണുന്ന അഭിപ്രായം പറയുന്ന ഒരാൾ ഇത്തരത്തിലൊരു സിനിമ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്ക് വേണ്ടി എഴുതി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ എഴുത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ മുൻകാലത്തെ കുറച്ചൊരു 90s മലയാള സിനിമയിൽ കണ്ടുകൊണ്ടിരുന്ന ചെറിയ നാട്ടിൻപുറങ്ങളിലുള്ള തമാശ രംഗങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത് പക്ഷേ കണ്ടിരിക്കുന്ന പ്രേക്ഷകനിൽ എത്രത്തോളം ചിരി ഉണ്ടാക്കാൻ ആ രംഗങ്ങൾ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം ദിലീഷ് പോത്തനെ മാറ്റി നിർത്തിയാൽ നിഷ സാരംഗും മാത്യുവും ശ്രീജിത് രവിയുടെ മകനും സൈജു കുറുപ്പൊക്കെയാണ് ഈ സിനിമയിലെ മറ്റ് പ്രധാന വേഷങ്ങളിൽ വരുന്നത് സൈജു കുറുപ്പിൻ്റെ വേഷമായാലും ഇടയ്ക്ക് വന്നു പോകുന്ന അജു വർഗീസിൻ്റെ വേഷമായാലും ഒന്നോ രണ്ടോ സീനിൽ വന്നു പോകുന്ന ധ്യാനിൻ്റെ വേഷമായാലും ഒക്കെ ഈ സിനിമയിൽ എന്തിനായിരുന്നു എന്നാണ് പ്രേക്ഷകർ ഒരുപക്ഷെ സിനിമ കണ്ടു തീരുമ്പോൾ ആലോചിക്കുക ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്തായാലും കാണണമെന്ന് എന്തായാലും ഞാൻ പറയില്ല കാരണം ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സിനിമ കണ്ടാൽ സന്തോഷിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവനവൻ്റെ റിസ്കിൽ ഈ സിനിമ കാണുക എന്ന് മാത്രമേ പറയുള്ളൂ എന്ന് വെച്ച് ഈ സിനിമയുടെ പുറകിൽ എടുത്തിട്ടുള്ള എഫേർട്ടിനെ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ്റെയോ എഴുത്തുകാരുടെയോ അല്ലെങ്കിൽ മറ്റ് ക്രൂ മെമ്പേഴ്സിൻ്റെ ഒന്നും ശ്രമങ്ങളെ ഇല്ലാതാക്കി കാണുക എന്ന ലക്ഷ്യമല്ല പക്ഷേ ഈ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്കൊന്നുകൂടി ഉപയോഗിക്കുകയാണ് ലാഘവത്തോടുകൂടി സിനിമയെ സമീപിച്ചതുപോലെ തോന്നി ഈ സിനിമ കണ്ടു തീർന്നപ്പം അപ്പോൾ പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമ തിയേറ്ററിലുണ്ട് സമയമുണ്ടെങ്കിൽ പോയി കാണുക കണ്ടതിന് ശേഷം ഈ സിനിമയെക്കുറിച്ച് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം വീണ്ടും കാണുന്നവരെ ബൈ